ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്ദാസ് കിച്ചനിലേക്ക് സ്വാഗതം. നമ്മൾ നമ്മുടെ ചിക്കൻ തോരൻ വെക്കുന്ന രീതിയിൽ നമ്മൾ ഷീമച്ചക്ക തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഷീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക എന്നും പറയാറുണ്ട്, ബ്രെഡ് ഫ്രൂട്ട് എന്നൊക്കെ പറയാറുണ്ട് ഇതിന് കേട്ടോ. ഇത് നമ്മൾ നല്ല ടേസ്റ്റ് എടുത്ത് പുഴുങ്ങി കഴിക്കാനും, പുഴുങ്ങി കഴിക്കുന്ന പറഞ്ഞത് നമ്മൾ നമ്മുടെ കപ്പയൊക്കെ വെട്ടി ഇടത്തില്ലേ, അതുപോലത്തെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് തേങ്ങാപ്പീരിയൊക്കെ ഇട്ട് പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റാണിത്. അതുപോലെ തന്നെ ഇറച്ചിക്കറി, നമ്മൾ വറുത്തരച്ച കറിയൊക്കെ വെക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണിത് നമ്മൾ ചിക്കനൊക്കെ തോരൻ വെക്കുന്ന രീതിയിൽ നമ്മൾ അതേ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണിത്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഈ ഷീമച്ചക്ക തോരൻ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുമുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ സൈഡ് വരെ അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ കേട്ടോ. ഓളെന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ നമുക്ക് ഈ ഷീമച്ചക്ക തോരൻ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മൾ ചിക്കൻ കറി, ചിക്കൻ തോരനും ബീഫ് തോരനൊക്കെ വെക്കത്തില്ല, അതുപോലെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ചിക്കൻ തോരൻ്റെ ഒരു ടേസ്റ്റിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇത് ഷീമച്ചക്കെന്നും കടച്ചക്കെന്നും ഒക്കെ പല രീതിയിൽ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലി നന്നായിട്ട് കഴുകിയിട്ട്, തൊലി എന്ന് പറഞ്ഞാൽ തൊലി നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണേ. വെള്ളത്തിൽ ഇട്ട് വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു കറയുണ്ട്, അതുപോലെ തന്നെ വെള്ളത്തിൽ ഇട്ടില്ലെങ്കിൽ ഒരു കറുത്ത് വരും നമ്മൾ ഈ അരിഞ്ഞ് വെക്കുമ്പോഴേ. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ വെള്ളത്തിട്ട് വെക്കുന്നത്. വെള്ളത്തിയിട്ട് ഒത്തിരി നേരം വെക്കുമൊന്നും വേണ്ട, വെള്ളത്തിലോട് അരിഞ്ഞിടുക എന്നിട്ട് കഴുകി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ കഴുകി എടുത്ത് വെച്ചേക്കുന്ന ഷീമച്ചക്കയാണിത്. അപ്പോൾ നമ്മൾ എടുക്കുന്നതനുസരിച്ച്, ഞാനിപ്പോൾ ഒരു ചെറിയ ഒരെണ്ണം ഒരു വലിയതിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത്. എടുക്കുന്നതനുസരിച്ച് മസാലകളും എല്ലാം ചേർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് കടുക് പൊട്ടി നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു മൂന്ന് നാല് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മളൊരു രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വാടി വരാം. ഒത്തിരി വലുതായിട്ട് വാടുകയൊന്നും വേണ്ട. നമ്മൾ ഇറച്ചിക്കറിക്ക് അങ്ങ് വഴിച്ചെടുക്കുന്ന പോലെ അങ്ങ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തോരനല്ലേ, അപ്പം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ സവാള നന്നായിട്ടൊന്ന് വഴണ്ടി വരും. ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു രണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇതിട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, മുളക് പൊടി രണ്ട് ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടിയും പെരിഞ്ചീരകപ്പൊടിയും അര ടീസ്പൂൺ വീതം. ഇത് നമ്മളടിച്ച കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എത്രയാണ് ചേർത്തേക്കുന്നത്. ഇനി ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കും. ഈ പച്ചമണം ഒന്ന് മാറിയ ശേഷം നമുക്ക് ഇതിനകത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം. തോരനല്ലേ, അപ്പം അല്ലാത്ത രീതി ഇപ്പം തേങ്ങ, ഇപ്പം തോരൻ നമ്മൾ തേങ്ങ കൊത്തിയിട്ടെന്ന് പറഞ്ഞ് നമ്മൾ തോരന് സാധാരണ തേങ്ങ ചെറുക്കിയ തേങ്ങ ചേർക്കുമല്ലോ. തേങ്ങ ഇപ്പം നമുക്ക് രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചല്ലേ ഉള്ളൂ. നമ്മുടെ ചക്കയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കൂടുതൽ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിപ്പം ഒന്ന് വഴണ്ടി വരുമൊന്നും വേണ്ട. ഈ തേങ്ങ മൂത്ത് വരുമോ അങ്ങനെയൊന്നും വേണ്ട. നമുക്കിനി ഇതിനകത്തോട്ട് ചക്ക ഇട്ട് കൊടുക്കാം. ഈ ഷീമച്ചക്ക ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കടച്ചക്ക ഇട്ട് കൊടുക്കുക. ഒരു സ്വല്പം ഉപ്പ് കൂടി ഇട്ട്, നമുക്ക് നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുള്ളായിരുന്നു. ഈ ചക്കയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ചക്ക ഇട്ട് കൊടുക്കാം. ചക്കയുടെ വേവെന്ന് പറഞ്ഞാൽ ചില ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടും, ചിലത് നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താലേ വെന്ത് കിട്ടത്തുള്ളൂ.
അപ്പം നമുക്കൊന്ന് ഇളക്കി നോക്കിയിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഞാനിപ്പോൾ തുറന്ന് നോക്കി കേട്ടോ. അപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒഴിച്ച് ആ വെള്ളം വറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ വെന്തും വന്നിട്ടുണ്ട്. കാരണം ഇത് നന്നായിട്ട് മൂത്ത, നന്നായിട്ട് വെള്ളഞ്ഞ്, മൂത്തെന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിളഞ്ഞ ചക്കയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആവി കയറുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് വന്നത്. നമുക്കിനി വെന്തിട്ടുണ്ട്, ഇനി നമുക്ക് ഇറക്കാറായിട്ട്. അപ്പം നമുക്കിനി ഗരം മസാല ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അല്ല കേട്ടോ, 1/2 ടീസ്പൂൺ മതി. എന്നുവെച്ചാൽ കുറച്ചേ ഉള്ളൂ, അത്ര അല്ലെങ്കിൽ ഒത്തിരി മസാലകൾ നമ്മൾ ചേർത്താൽ അതിൻ്റെ ഒരു കുത്തൽ കാണും. അപ്പം ഇത്രയും ചേർത്താൽ മതി. 1/2 ടീസ്പൂണേ നമുക്കിനി ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. എന്താ നമ്മൾ ശീമച്ചക്ക ഇറച്ചിയുടെ രീതിയിലുള്ളത്, അതായത് ഇറച്ചിയുടെ ടേസ്റ്റിൽ, ഇറച്ചി ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറച്ചി നമ്മൾ വെക്കുന്ന രീതിയിൽ കേട്ടോ. അവർക്ക് ഇറച്ചിയുടെ രുചി അങ്ങനെ വരുമെന്നല്ലേ ആ ഒരു ടേസ്റ്റ്. ഈ ചക്കയെന്ന് പറയും, ഈ ചക്കയെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നമ്മൾ ഇറച്ചക്കറിയൊക്കെ വെക്കുമ്പോൾ ചാറ് തേങ്ങ അരച്ചേക്കും, തേങ്ങ വറുത്ത ഇറച്ചൊക്കെ ഇത് വെക്കും. അപ്പോൾ നല്ല ടേസ്റ്റ്, ഇറച്ചിയുടെ ഒക്കെ ടേസ്റ്റൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ തോരൻ, ഇറച്ചി തോരൻ, ചിക്കനൊക്കെ തോരൻ വെക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ആ ഒരു ടേസ്റ്റും അമണവും ഒക്കെ ഉണ്ട് ഇതിന് കേട്ടോ. അപ്പം ഇപ്പം ആ ശീമച്ചക്കയുടെ ഒരു സീസണാണ് ഈ സമയത്ത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇപ്പം വേണമെങ്കിൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്കിപ്പം ചോറിൻ്റെ കൂടെ തന്നെയല്ല നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ പറ്റും. നല്ല നല്ല ടേസ്റ്റി ആയിട്ടൊരു വിഭവമാണ്. ലാസ്റ്റ് ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമുക്കൊന്ന് മൂടി വെക്കുക. അപ്പം നല്ലൊരു പിന്നെ തുറക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണമായിരിക്കും ഇത് കേട്ടോ. മീൻകാരി പോകുന്ന രാവിലെ വെക്കുക, ഇതിപ്പോൾ മീൻകാരി പോകുന്ന സൗണ്ടാണ് കേൾക്കും. അപ്പം മൂടി വെക്കുക, നമുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു അല്ലെങ്കിൽ മൂടി വെച്ചേ. ഇനി മറ്റൊരു സ്വാദിഷ്ടമായ വിഭവമായി വരുന്നവരെ ബൈ.